ഒരു കുഞ്ഞിനെ ഞാൻ നോക്കാം എനിക്ക് തന്നോളൂ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ആ കമന്റ് ശരിക്കും നന്മയുടെ വാക്കുകളാണ് ചിലപ്പോൾ പാടെ അറ്റുപോയി എന്ന് നമ്മൾ കരുതുന്ന അതേ നന്മയുടെ വയനാട് ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ഒട്ടേറെ പേർ തയ്യാറായി വന്നിട്ടുണ്ട് മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പേജിലും ഇത്തരം ഒരുപാട് അഭ്യർത്ഥനകൾ കമന്റുകളായി വന്നിട്ടുണ്ടായിരുന്നു അതിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് മാഡം എല്ലാവരും നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ ഒരാളെ ഞാൻ നോക്കാം എനിക്ക് തന്നോളൂ എൻ്റെ മക്കളുടെ കൂടെ ഞാൻ നോക്കിക്കോളാം മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഇനിയും രണ്ടു മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കാം ആരോരും ആരോരുമില്ലാത്തതെന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മാഡം ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം ഇത്തരത്തിൽ ധാരാളം പേരാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ അഭ്യർത്ഥനയുമായി എത്തുന്നത് തുടർന്ന് മന്ത്രി തന്നെ തന്റെ പേജിലൂടെ മറുപടി നൽകുകയും ചെയ്തു ദത്തെടുക്കലിനെ കുറിച്ച് വ്യക്തത വരുത്തി കണ്ണ് നനയിക്കുന്ന കമന്റ് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അത് കുറിച്ച് നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നതായും മന്ത്രി പറഞ്ഞു എന്നാൽ ഇത്തരം കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമപ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലും എല്ലാം നിയമപരമായ നടപടികളാണ് സെൻ്റർ അഡോപ്ഷൻ ഫോർ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് കുട്ടികളെ ദത്തെടുക്കാനാവുക ആറ് വയസ്സ് മുതൽ പതിനെട്ട് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി